ബുഖാരിയിൽ ലൈഫായ പ്രസംഗിക്കുക ഏത് മുസ്ലിം ലോകം കിതാബില്ല കിതാബായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നത്തെ പ്രമാണം ഷീൽ ബുഖാരി ഇതാ മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം എന്നിട്ട് ബുഹാരിയിൽ എഴുപതിൽ ചില്ലറ പൊട്ട ഹദീസ് ഉണ്ട് ഒരുത്തം പ്രസംഗിക്കുക ഇവന്റെ തലേ കൊള്ളൂല ഇവന്റെ തലേ കൊള്ളാത്തോണ്ട് അന്നാസു ആ ജഹീലൂന്ന തനിക്ക് തിരിയാത്തതിന്റെ നേരെ നിഷാദ നിഷേധാത്മക നിലപാടും ശത്രുതയും മനുഷ്യന്റെ കൂടപ്പിറപ്പ് ആദ്യം നേച്ചറ എനിക്ക് തിരിയിലെ ഞാൻ അതിനെ എതിർക്കും അല്ലേ ഇപ്പൊ ജിന്നിന്റെ പേരിൽ തമ്മിൽ തല്ലിയാണ് ഇവിടെ നാട്ടില് നിങ്ങൾക്കറിയോ ഇവിടെ ആലിമീങ്ങൾ പണ്ട് പറഞ്ഞു ജിന്നുണ്ട് ജിന്ന് മറിഞ്ഞ് ഉപദ്രവിക്കും സഹായിക്കും ചെയ്യേ ശിർക്കാണ് അത് അങ്ങനെ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗം പറഞ്ഞു അല്ല മൊയ്ലിയാക്കന്മാര് സംഗതി ശാപ്പാട്ടിരാമ്മമാരാണെങ്കിലും അപ്പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിപ്പോ തോന്നിത്തുടങ്ങി തോന്നിയപ്പോ അവരത് അകത്ത് വെച്ച് പറഞ്ഞു ഗെറ്റ് ഔട്ട് നിങ്ങൾക്ക് ഈ തൗഹീദിന്റെ പ്രസ്ഥാനത്തിന് സ്ഥാന പോ പുറത്തുവാ അങ്ങനെ ആ പാർട്ടി തൗഹീദ് പഠിപ്പിച്ച പാർട്ടിന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ഗ്രൂപ്പ് അയാകും ആകാതിരിക്കാൻ പറ്റൂല ഇതുപോലെ എല്ലാ കാര്യത്തിലും നല്ല കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും ഹിതായത്തുള്ള ആളുകൾ അംഗീകരിക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ ആയത്ത് ലൈഫാക്കാനൊന്നും മാർഗമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഖുർആന്റെ കൽപ്പന കൽപ്പന ഹദീസിന്റെ എന്തിനെ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ ഈ ഉമ്മത്തിനോട് നടത്തിയ വസൂയത്തിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഉപദേശം എന്താണെന്നറിയോ ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആ പ്രസംഗം ുംഹുഹു മുസ്ലിം കാല റസൂലുഹി എന്താ പറഞ്ഞത് ഞാൻ പോവും ഇത് യാത്ര ചോദിക്കുന്ന പ്രസംഗ ഞാൻ പോവും നിങ്ങളെ നയിക്കാൻ ഇമാമീങ്ങൾ വരും മേലാധികാരികൾ വരും ദീനിന്റെ നായകന്മാർ വരും പുണ്യ റസൂലിന്റെ ർക്കാ തർക്കിട്ട് വന്നോ കഴിഞ്ഞിട്ട് വന്നോ ഞാൻ പോകും ഇത് വലവിസ്തൂ നിങ്ങളുടെ നേതൃത്വത്തിൽ വന്നതൊരു പാവം മടിമയാണെങ്കിൽ അത് തന്നെ മനസ്സിലായി രാജാവിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് രാജാവിനെ കുറിച്ചാണ് അടിമ എന്ന് പറയുമോ പറയൂലോ വല വിധുൻ എൻ്റെ ഉമ്മത്തെ നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ പടച്ചവന്റെ പൊരുത്തം കിട്ടണ്ടേ സജ്ജനങ്ങൾ പാർക്കുന്ന ഫിറദൗസ് എന്ന സ്വർഗം കിട്ടണ്ടേ എന്റെ വസീയത്ത് കേട്ടോളൂ ഹജ്ജത്തുൽ വതായിലുള്ള വസീയത്താണ് നിങ്ങൾ എനിക്കു ശേഷം ചിന്ന ഭിന്നമാകുമ്പോൾ വല വിസ് ആലയിക്കും നിങ്ങളുടെ നേതാവായി ദീനിന്റെ നായകനായി ഇമാവായി വരുന്ന മനുഷ്യൻ പക്ഷേ അടിമയായിരിക്കാം സമൂഹത്തിൽ കൊള്ളാത്ത കൊള്ളാത്തവൻ അധികാരമില്ലാത്തവൻ പച്ചപ്പാവം തൊലി കറുത്തവനെന്നു പറഞ്ഞിട്ട് ആ മനുഷ്യനെ നിങ്ങൾ എതിർക്കരുത് പിന്നെന്തു ചെയ്യണം ഇസ്മൂ ലഹൂ ആ മനുഷ്യൻ പറയുന്നതൊക്കെ സന്മനസ്സോടെ കേൾക്കണം പോരാവ പോരാവൂ നിങ്ങൾ അനുസരിക്കുകയും വേണം മുസ്ലിം ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച വേറെ അതീസ് അലൈഹി വസല്ലം ഇത് കേൾക്ക് ഉറങ്ങല്ലേ ഇത് കേൾക്ക് ഇത് കേൾക്ക് നിങ്ങൾ ചരിത്രം അല്ലപ്പോ കേൾക്കണ്ട് വർത്തമാന കാലത്തുള്ള സംഭവ വികാസം അല്ലപ്പോ കേൾക്കണ്ട് കരണ്ട് ഇല്ലാതാകുന്ന എന്തുകൊണ്ടാ കുർആാനിലും വല്ല പരിഹാരം ഉണ്ടാവും വെള്ളക്ഷാമം മാറ്റാൻ എന്ത് നമുക്കത് പറയാം പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത് കേൾക്ക് ഇത് കേൾക്ക് ഇത് കേട്ടേ പറ്റുള്ളൂ ലോകത്തോട് ഉറക്ക ഉറക്ക പറഞ്ഞു ഉറക്കു നാള് വരെ അറിവുള്ളവരെല്ലാം അത് ഉദ്ധരിച്ചു കൊണ്ടിരിക്കും എന്താ പറഞ്ഞത് കാനത്ത് ബനു ഇസ്രു സുഹുമുല്ലിയ ഇസ്രീലി മക്കളെ നബിമാർ നയിച്ചു ബനു ഇസ്ര സന്തതികളെ നബിമാർ നയിച്ചു ഭരിച്ചു ഒരു ഒരു നബി നബി നബിയുടെ ആ പിറകിൽ അടുത്ത നബി വരികയായി ഈ സമൂഹത്തെ നയിക്കാനായി ഏത് സമൂഹത്തെ ഇസ്രായേലി

ഇസ്രായേലി മക്കൾ ഒരു നബിയുടെ കാലത്ത് പിഴച്ചാൽ ആ പിഴവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നബി മരിച്ചാൽ അവരുടെ പിഴവ് തീർക്കാൻ തീർക്കാനുള്ള അടുത്ത നബിയെ നിയോഗിക്കുകയായി അവരുടെ വ്യതിയാനങ്ങൾ തടഞ്ഞ് തൗഹീദിലും സുന്നത്തിലും പിടിച്ചു നിർത്താൻ ഓരോ നബിമാരെ അള്ളാഹു അയച്ചിരുന്നു നിങ്ങൾ അറിയണം എനിക്ക് ശേഷം അങ്ങനെ ഒരു നബി വരാനില്ല എന്റെ ശേഷം നിങ്ങൾ പഴച്ചാല് സുന്നത്തിൽ നിന്ന് ബിദത്തിലേക്ക് കൂടുമാറിയാല് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ദിശാബോധം നൽകാൻ നബി വരാനില്ല ശരിയെന്നല്ലോ ഇതൊക്കെ നമുക്കറിയില്ലേ എനിക്ക് ശേഷം നബിയില്ല ഒരു പേച്ചപ്പഴൊക്കെ നബിമാര് വന്നു എനിക്ക് ശേഷം നബിയില്ല പിന്നെയോ വസയക്കൂനു ഹുലഫ എനിക്ക് ശേഷം വരാനിരിക്കുന്നത് എന്റെ പ്രതിനിധികളാകുന്നു കുലഫാവൂർ റാഷിദുകൾ നാലാളുണ്ട് ശരിയാണ് അങ്ങനെ നാലാളുണ്ട് എന്നല്ല പറഞ്ഞത് ഖിലാഫത്തിന്റെ കാലയളവും അതിൻ്റെ രണ്ടും ഇസ്ലാമിക ഭരണവും നാറ്റു ഭരണവും ദീനീ ഭരണവും സമന്വയിപ്പിച്ചു പോകുന്ന ഖിലാഫത്തിന്റെ കാലം നബി ഇത്രേന്നൊക്കെ അലൈഹി അലി പ്രവചിച്ചിട്ടുണ്ട് പ്രവചിച്ചിട്ടുണ്ടൊക്കെ ശരിയാണ് പക്ഷേ ദീനിന്റെ ഖിലാഫത്ത് ദീന് നിയന്ത്രിക്കുന്ന ആളുകളിൽ നബി ചെയ്ത പണി ചെയ്യുന്ന ആളുകൾ ഈ നാലാൾ മാത്രമെന്നത് പറഞ്ഞാൽ അത് അബദ്ധം കാരണം എനിക്ക് ശേഷം ലഭിയില്ല എന്റെ പ്രതിനിധികളാണ് വളരെ അധികം ആളുകളുണ്ട് വളരെ ധാരാളം ഖലീഫമാരുണ്ട് ധാരാളം ഖലീഫമാര് വേണ്ടേ ഈമത്ത് നാള് വരെ ഈ ദീനിന്റെ വിളിച്ച് ഈ ദുയാവിൽ നിൽക്കണ്ടേ നിൽക്കണ്ടേ അതുകൊണ്ട് ധാരാള് മതിയോ അന്ന് മാത്രം ദീൻ ഉണ്ടായാൽ മതി ഇന്ന് വേണ്ടേ ഖലീഫമാർ ധാരാളമാണ് വളരെ അധികമാണ് പറഞ്ഞപ്പോ കൺഫ്യൂഷൻ എന്താ പറഞ്ഞത് നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ പോലെ ആകെ എന്താകത്തുകയത് സഹാബത്ത് ചോദിച്ചു യാ ഫമാ അങ്ങനെ എന്താ പറയുന്നത് ഞാൻ മറ്റൊന്നുമല്ല പറയുന്നത് ദീനിന്റെ നേതാക്കന്മാരായി എൻ്റെ പ്രതിനിധികൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ ഖുർആാനും സുന്നത്തും യഥാവിധി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ചു തരണ്ട ഞാൻ പഠിച്ചോളാന്ന് പറഞ്ഞിട്ട് ഒറ്റയാനായി നീങ്ങരുത് ഔഫുലി ഫല്ലൗവലി ഓരോ ഇമാമീങ്ങളെയും ഓരോ കാലഘട്ടത്തിലുമുള്ള വിശ്വാസികൾ അനുസരിക്കണം അംഗീകരിക്കണം ആൾത്തൂഹും അവരറിയും ആ ഇമാമുകൾക്ക് ഖലീഫമാർക്ക് ൾക്ക് മനസ്സിലായോ മനസ്സിലായോ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ആശയം ഉള്ളിൽ കിടന്ന് തിങ്ങണ് ആകുന്നില്ല കാരണം കുറെ പ്രസംഗിച്ച് കുറച്ച് പ്രോഗ്രാമൊക്കെ ഉള്ളുണ്ട് തൊണ്ട അടഞ്ഞിട്ടുണ്ട് ഇത് ആകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഈ മനസ്സിലായോസ് മനസ്സിലാക്കാൻ ഇത് ഭരണാധികാരി അല്ലാണ് കാരണം എന്താ പറഞ്ഞത് നബി നീ വരൂലട്ടോ നബി ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാൻ ഖലീഫമാര് വരുട്ടോ അപ്പൊ നാട് വരിക്കലല്ലേ നബിമാരെ പണി അതായിരുന്നോ നബിമാരെ പണി രാജ്യം വരിക്കലേന്നു തോടുണ്ടാക്കലായിരുന്നു അല്ലല്ലോ എന്തെയ്യുന്നു പണി തോടും തോടൊക്കെ ഉണ്ടാക്കി ഖിലാഫത്തും ഭരണവും ഒന്നിച്ചു പോയ കാലത്ത് പിന്നെ റലിയുടെ കാലം വന്നു ആ ചേറിൽ യസീദ് കീറിയിരുന്നു വെറും നാട്ടു ഭരണ ഈ ഇസ്ലാമിന്റെ ഖിലാഫത്ത് അഖല്പയ്യത്ത് കൊണ്ടുപോയി അള്ളാൻ്റെ ഔലിയാക്കളിലൂടെ ഖിലാഫത്ത് നിൽക്കണ് അപ്പൊ മനസ്സിലായില്ലേ ഈ ഹദീസിൽ നിന്ന് ഗ്രഹിക്കാം ഇത് ഭരണാധികാരിയെക്കുറിച്ചല്ല കാരണം ഈ ഖലീഫക്ക് എന്താ ചെയ്യാനുള്ളത് ഇനി നബിയില്ല ഒരു നബിക്കൊരു സമൂഹത്തിൽ ഒരു ജനതയിൽ എന്താണോ ചെയ്യാനുള്ളത് അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഖലീഫമാർ വരുമെന്നാണ് നബി സല്ലു അലൈ സ്വലമ തങ്ങളുടെ അറിയിപ്പ് ചുരുക്കത്തിൽ ഇമാമുകളെ കൈവിട്ടവർ ആരോ അവരാണ് വിദഗ്ധത്തിൻ്റെ കക്ഷികൾ അതിൽ തർക്കമില്ല ഇമാമുകളെ ചോദ്യം ചെയ്തവരാരോ അവരാണ് യഥാർത്ഥത്തിൽ ഈ ദീൻ ഈ ലോകത്ത് നിലനിൽക്കുന്നത് കടലാസ് ഗ്രന്ഥങ്ങളിലൂടെയല്ല ഗുരു പരമ്പരയിലൂടെയാണ് മുത്തറസൂൽ ഗുരുനാഥനായിട്ടാണ് അള്ളാഹു നിയോഗിച്ചത് അതിനുശേഷം സച്ചരിതരായ നാല് ഖലീഫമാർ ഗുരുനാഥന്മാരായി അതിനുശേഷം സഹാബത്തായി താപിഴകളായി തപഴു താപിഴകളായി അഖിലു വൈത്ത് വന്നു അള്ളാഹുവിൻ്റെ വലിമാർ വന്നു അങ്ങനെ മുറിയാതെ ഈ ഖിലാഫത്ത് ക്യാമത്ത് നാളു വരെ ഇവിടെ നിലനിൽക്കുകയാണ് ഒരു സത്യം നിങ്ങളറിയണം ജനങ്ങൾക്ക് മാനവരാശിക്ക് തൗഹീദും ശിർക്കും വേർതിരിച്ച് കറകളഞ്ഞ് പഠിപ്പിക്കാനാണ് ലക്ഷത്തിൽ പരം നബിമാരെ അള്ളാഹു ദുന്യാവിലേക്ക് വിട്ടത് മനുഷ്യരിൽ നിന്ന് സെലക്ട് ചെയ്തത് അല്ലേ ഈ നബിമാർ സമൂഹത്തോട് ലാ ഇലഹയില്ല പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു അവർക്ക് അതിനുള്ള യോഗ്യത കൊടുത്തു ക്വാളിറ്റി കൊടുത്തു ആദ്യം അള്ളാഹു അവർക്ക് ക്വാളിറ്റി കൊടുത്തിട്ടാണ് ഇവർ ലാഹയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത് എല്ലാ നബിമാരെയും മാനുഷിക ദുർഗുണങ്ങളിൽ നിന്ന് അള്ളാഹു സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് പരിശുദ്ധരാക്കി മാറ്റി ചില നബിമാരെ ആടുമേക്കാൻ നിയോഗിച്ചു ഏഴു മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ തൗറാത്തും നബുവത്തും കൊടുക്കുന്നതിന്റെ മുമ്പ് അല്ലേ ഒരു നാട്ടിൽ പോയി ആടുമേക്കണ പണി അള്ളാഹ് കൊടുത്തത് അല്ലേ ഓരോ നബിമാർക്കും നമ്മുടെ നബിയും തങ്ങൾ ചെറുപ്പകാലത്ത് ആടുവെച്ചിട്ടുണ്ട് അല്ലേ ട്രെയിനിങ് കൊടുക്കാൻ ആദ്യം നമ്മുടെ നബി തങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന്റെ മുമ്പ് ശാരീരികവും മാനസികവുമായി സംസ്കരിച്ചെടുത്തു എടുത്തു നിങ്ങൾക്കറിയില്ല ചരിത്രം എങ്ങനെ ശാരീരികമായിട്ട് സംസ്കരിച്ചത് അങ്ങോട്ട് കീറി പൊളിച്ചു ഓപ്പറേഷൻ ഒരു ഓപ്പറേഷൻ അല്ല ഒരു ഓപ്പറേഷൻ അല്ല പല ഓപ്പറേഷൻ ചെയ്തു ആരാ ഓപ്പറേഷൻ ചെയ്തത് മലക്ക ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല ഇതൊക്കെ കേൾക്കണ്ടേ ഇതൊക്കെ കേട്ടാല് പിശാജ് വന്ന് വിശ്വാസാക്കിയാൽ നിങ്ങൾ വിശ്വാസാവൂല എങ്ങനെ ഓപ്പറേഷൻ ചെയ്തത് കൊച്ചുകുട്ടിയായ സമയത്ത് ഹലീമാ ബീവിയുടെ കസ്റ്റഡിയിലായ കാലത്തു തന്നെ ഒന്നാമത്തെ അനുഭവം അനുഭവമുണ്ടായി അല്ലേ ലംറത്തുമൊത്ത് ആടുമേക്കാൻ പോയ സമയത്ത് അപ്പൊ ഒന്നുണ്ടായല്ലോ തൂവെള്ള വസ്ത്രധാരികളായ മാലാഖമാർ വന്നു നബി നബിസ്വല്ലാ അലൈഹി സ്വലാമ തങ്ങൾ തന്നെ പറയട്ടെ ഹദീസിലുള്ള അതിന്റെ ഉദ്ധരണി അവിടുത്തെ ഉദ്ധരണി തന്നെ നമുക്ക് ഉദ്ധരിക്കാ ഇമാം ബൈഹത്തിയും മറ്റൊരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചതാണ് തൂവെള്ള വസ്ത്രധാരികളായ മലക്കുകൾ വന്നു അതാരുന്നു അന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ കുട്ടിയല്ലേ അങ്ങനെ അവർ പൊളിച്ചു എവിടുന്ന് എൻ്റെ നെഞ്ചിന്റെ ഈ ഭാഗത്ത് നിന്ന് പൊളിച്ചു ഇല ആനത്തി എന്റെ അടിവയർ വരെ പൊളിച്ചു പൊളിച്ചിട്ട് മഞ്ഞുവെള്ളം കൊണ്ട് ആ മലക്കുകൾ എൻ്റെ ആന്തരിക അവയവങ്ങൾ ഉള്ളിലെ അവയവങ്ങൾ കഴുകി ഞാൻ പേടിച്ചിട്ട് അവരിലേക്ക് നോക്കുകയാണ് സമൂഹമേ ഉമ്മത്തെ നിങ്ങൾ പേടിക്കണ്ട കാരണം അജിതുലി ദാലി കഹിൻ വല അലമ എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ലായിരുന്നു എനിക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല പൊളിച്ചു പൊളിച്ചിട്ട് മഞ്ഞുവെള്ളം കൊണ്ട് എൻ്റെ ഉള്ളു കഴുകി എന്നിട്ട് എൻ്റെ കൽബ് പിളർത്തിയിട്ട് അതിൽ നിന്നൊരു എടുത്തു വലിച്ചെറിഞ്ഞു ഞാൻ നോക്കി അത്ഭുതത്തോടെ മാലാക പറഞ്ഞു എന്നോട് പേടിക്കണ്ട ഇന്നഹൂബല്ലേ ആത്മമിത്രമായ ഹബീബേ അങ്ങയുടെ ശരീരത്തിലുള്ള പിശാജിന്റെ ഏരിയയാണിത് ഓരോ മനുഷ്യന്റെ കൽബിലും ശൈത്താൻ വരുമല്ലോ അതുകൊണ്ട് അങ്ങയുടെ കൽബിലേക്ക് ശൈത്താൻ വരാൻ പാടില്ല ഇത് പിശാജിന്റെ മേഖലയും അവന്റെ അറയുമാണ് അത് നീക്കം ചെയ്തതാണ് ബൈഹത്ത് ബുഹാരി തന്നെ ഉദ്ധരിച്ച ഹദീസിൽ ഓപ്പറേഷൻ പറയണ്ടല്ലോ ഉണ്ട് ഉണ്ട് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ മിറാജ് പോകുന്നതിന്റെ തലേ ദിവസം ജിബിരി അലഹി സ്വലാം എൻ്റെ അടുത്ത് വന്നു വന്നിട്ട് എട്ട് പൊളിച്ചു നെഞ്ച് പൊളിച്ചിട്ട് കൽബം അങ്ങോട്ട് കഴുകി ഏതുകൊണ്ട് ബിമാംസം വെള്ളം കൊണ്ട് എന്റെ കൽബം അങ്ങട്ട് കഴുകി എന്തിനാ കഴുകിയത് പിറ്റേന്ന് യാത്ര പോവാണ് തക്കാരത്തിന് പോകുമ്പോ നല്ല സ്റ്റാർച്ച് ചെയ്തത് വടിയാക്കിയിട്ടിട്ട് പോവില്ല നമ്മള് കാരണം അവിടെ കൂട്ടുകുടുംബങ്ങളൊക്കെ കാണാണ്ട് അതുകൊണ്ട് മൊഞ്ചായി പോവില്ലേ ഈ യാത്രയ്ക്ക് ഒരുങ്ങാണ് ഒരുക്കുകയാണ് അള്ളാഹു എങ്ങോട്ടാണ് പോണത് മിറാജിനെ എങ്ങോട്ടാ പോണത് ആയിഷാ ആയിഷ ഭീമിന്റെ അടുത്തേക്കാണ് പോണെ അല്ലല്ല അള്ളാന്റെ സന്നിധിയിലേക്കാണ് പോണേ അള്ളാന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ കുളിക്കണം അതിപ്പോ തേച്ചൊരിച്ച് കുളിച്ചിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ പഠിച്ച ഈ മാലിന്യം പഠിച്ച അല്ലേ അള്ളാക്ക് അങ്ങനെ നാറ്റം കൊണ്ട് മൂക്കുത്തൊന്നും ഒന്നും വേണ്ടി വരൂല്ല അതുകൊണ്ട് അള്ള കുളിപ്പിക്കുകയാണ് ഏത് കുളിപ്പിക്കല് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് ഇവിടുത്തെ ശുദ്ധിയാ അവ മേറാജ് യാത്രക്ക് ഹബീബിനെ ഒരുക്കുന്നത് വൃത്തിയാക്കിയിട്ട ജബീലിഅ അലൈഹി സ്ലാം തലേ ദിവസം വന്നിട്ട് നെഞ്ചു പിളർത്തിയിട്ട് ജംസം വെള്ളം കൊണ്ട് എന്റെ കൽബ് കഴുകി എന്ന് കാല റസൂൽ കണ്ടോ ഇങ്ങനെ മാനുഷിക ദുർഗുണങ്ങളിൽ നിന്ന് കച്ചറ സ്വഭാവങ്ങളിൽ നിന്ന് നബിമാരെ അള്ളാഹു ആദ്യം കെഴുകി വൃത്തിയാക്കി സംസ്കരിച്ചെടുത്തു എന്നിട്ടാ റബ്ബ് പറഞ്ഞത് പറഞ്ഞോളൂ തൗഹീദ് പ്രസംഗിച്ചോളൂ വിദത്ത് പഠിപ്പിച്ചോളൂ സുന്നത്ത് ഇങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ദർവത്ത് പരിശുദ്ധ നബിമാരുടെ ഉത്തരവാദിത്തമാണ് പരിശുദ്ധ അഹിലുബൈത്തിന്റെ ഡ്യൂട്ടിയാണ് പരിശുദ്ധരായ അള്ളാഹുവിൻ്റെ വലിമാരുടെ കർത്തവ്യമാണ് പലിശപ്പണം വിഴുങ്ങുന്ന സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന നിന്റെ ഡ്യൂട്ടിയല്ല മോനെ അങ്ങനെ നിനക്ക് തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ജഹാലത്ത് അതിന്റെ ബിമാര ഡ്യൂട്ടിയാണ് പരിശുദ്ധരുടെ ഡ്യൂട്ടിയാണ് നിന്റെ തൗഹീദ് അധ്യാപനം നിന്റെ ശിർക്ക് പഠിപ്പിക്കൽ നാട്ടില് തൗഹീദും സുന്നത്തും പഠിക്കലല്ല ഉണ്ടായത് നാട്ടുകാർക്ക് തൗഹീദും സുന്നത്തും ഗ്രഹിക്കാൻ പറ്റിയല്ല ഉണ്ടായത് പിന്നെ എന്താണ്ടായത് ഫസാദും ഫിത്തനയും അനയിക്കുകയാണ് ഉണ്ടായത് അതാ നാട്ടിലുണ്ടായത് അങ്ങനെ ഉണ്ടാവുമ്പോൾ പഠിപ്പിക്കാൻ പാടില്ലാന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ 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 എപ്പോഴാ ദവത്ത് നടത്തേണ്ടത് എപ്പോഴാ തൗഹീദ് പ്രസംഗിക്കേണ്ടത് മൂന്ന് ഷർത്തൊക്കുമ്പോൾ അല്ലേ ഒന്ന് അതിനെക്കുറിച്ച് തൗഹീദും ശിർക്കും യഥാവിധി അറിയണം രണ്ടെന്താ രണ്ടെന്താ ഇതുകൊണ്ട് നാശം ഉണ്ടാകരുത് നാശണ്ടായാ പറയാൻ പാടില്ല ദൗഹീദ് സമൂഹത്തിൽ കുഴപ്പവും ഉണ്ടാകുമെന്ന് തോന്നിയാൽ പ്രബോധകന് അപ്പോൾ അല്ല അനുവദനീയമല്ല പിന്നെ തെറ്റാകുന്നു ലാ പറഞ്ഞാൽ കൊറേ ആൾക്കാരെ തല പോവും നാട്ടിൽ തീ കത്തിക്കും ഗുജറാത്തിലുണ്ടായ മതിരിയൊക്കെ അങ്ങോട്ട് ഉണ്ടാവും വെച്ചോ മിണ്ടരുത് മിണ്ടരുത് ലം ലഹു അല്ലെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ എൻ്റെ കൂട്ടുകാരെ കാരണവന്മാരെ ചെറുപ്പക്കാരെ ഉപദേശം പലിക്കാത്തൊരു കാലം വരുന്ന ഹബീബ് പറഞ്ഞു എത്ര പറഞ്ഞു കൊടുത്താലും അവരവരെ നിൽക്കുന്നു കൊടുത്ത് അങ്ങനെ നിൽക്കും ആഹാ വലിയ പറഞ്ഞോട്ടെ എന്നാലും വിദ്യാർത്ഥികൾ അല്ലേ ഇപ്പൊ എത്ര ഉദാഹരണം പറഞ്ഞു എന്നാലും അല്ലെ അങ്ങനെ നിൽക്കുന്ന ഒരു കാലം വരും പറഞ്ഞുകൊടുത്തൊരു കാര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലം വരും അതേതാ കാല ആ കാലത്തിന്റെ ചില ലക്ഷണങ്ങളും പറഞ്ഞു ഈ ഹദീസ് വായിച്ചു നോക്കി അത് തന്നെ തോന്നും അത് ഇന്നെ അങ്ങോട്ട് തോന്നും അനസിൻ അത് തന്നെ അങ്ങനെ തോന്നും ചോദിച്ചു മതാ അനിൽ മുങ്കർ എന്ന നന്മ കൽപ്പിച്ചാലും തിന്മ വിലക്കിയാലും എഫക്ട് ചെയ്യാത്തൊരു കാലം അതെന്താ നന്മ പറഞ്ഞൊടുക്കാൻ പറ്റാത്ത കാലം ചീത്ത കാര്യം വിലക്കാൻ പറ്റാത്ത കാലം എന്നാണ് റസൂലെ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ കാലാ ഇതാ ഇസ്രായേലുണ്ടായ ദുരന്തം നിങ്ങളിൽ ഉണ്ടാകുന്ന കാലത്തുണ്ടാവുന്നു ഇസ്രായേലുണ്ടായ നാശം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ വഴതറിഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല ക്ലാസ് എടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല എന്താ ഇസ്രായേലരിലുണ്ടായ കുഴപ്പം എന്താണ് വഴതു അറിഞ്ഞാൽ ജേശാത്ത കാലത്ത് ഉണ്ടാകുന്ന അന്നത്തെ പ്രത്യേകത എന്താ എന്താണെന്ന ആ കാലത്തിൻ്റെ ലക്ഷണം അവിടുന്ന് പറഞ്ഞു കൊടുത്തു ഇതാ ലഹർ ഈ അർത്ഥം ഒരു വെള്ളിയാഴ്ച ആണ് ഒരു വെള്ളിയാഴ്ച അങ്ങനെ പോവാൻ വയ്യല്ലോ ഒന്ന് പറയാ ആദ്യത്തൊന്ന് പറയാ ഉപദേശം പലിക്കാത്ത കാലം കാലം ലഹറൽ വഴി സമൂഹത്തിലെ നമ്പർ വൺ ആളുകൾ ഉന്നതരായ ആളുകൾ നേതാക്കന്മാർ അത് ഭരണാധികാരികളായാലും ശരി പണ്ഡിതന്മാരാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി സമൂഹത്തിന്റെ നേതാക്കന്മാരിൽ ഇദ്ദിഹാൻ പ്രത്യക്ഷപ്പെട്ടാൽ ഇദ്ദിഹാൻ എന്ന് പറഞ്ഞാൽ മുഖം മിനുക്കൽ എല്ലാവരും പ്രസംഗിക്കുന്നത് എല്ലാവരും പ്രവർത്തിക്കുന്നത് എല്ലാവരും കർമ്മ നിരതരാകുന്നത് ഇദ്ദിഹാൻ മുഖം മിനുക്കാൻ മുഖം മിനുക്ക മുഖം എനിക്ക് ആളാകാൻ ഇതിനു വേണ്ടി നേതാക്കന്മാർ ആളാകാൻ വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയാൽ ഇന്നത്തെ കാലം അങ്ങനെ തന്നെ അല്ലേ ഒരു മന്ത്രി ഒരു റോട്ടിൽ പത്ത് കൊട്ടം മണ്ണിട്ടാല് ഫ്ലക്സ് കിട്ട് വന്നു ആരാ ഈ മഹാൻ അറിയോ ഫ്ലക്സ് ബോർഡിൽ യോ ഈ ഓവുപാലത്തിൽ പരിസരത്ത് കുഴി ഉണ്ടായിരുന്നു ഗട്ടർ ഉണ്ടായിരുന്നു അതിൽ പത്ത് കൊട്ടം മണ്ണിട്ട മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ ഒരു ചെറിയ തോട് അല്ലെങ്കിൽ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പന്ത്രണ്ടര കൊല്ലം ഫ്ലക്സ് ബോർഡ് റോഡുണ്ടാക്കിയ മഹാനായ നേതാവിന് ആയിരം ആയിരം അഭിവാദ്യം എന്താ എന്റെ വീട്ടിൽ നിന്ന് ഓർന്നതാണോ ഈ റോഡ് ഇതാ എന്റെ ഉത്തരവായിത്തല്ലേ വീട്ടിൽ നിന്ന് പറഞ്ഞാ എന്നിട്ട് ഇളിച്ചിട്ട് കുറച്ച് കാക്കാൻമാരും നേതാക്കന്മാരും ഉമാറാവും ഇത് ഇങ്ങനെ വലിയ സംഭവമാക്കിയിട്ടേ എവിടോ സമൂഹം നിന്നെ വോട്ട് ചെയ്താണ് ജയിപ്പിച്ചു കൂട്ടേ എന്തിനാ അത് ചെയ്യാനാ ഈ നിലക്ക് പോയാൽ എന്ത് സംഭവിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ വീടിന്റെ അടുക്കളയുടെ ഉമ്മറത്തുണ്ടാവുമ്പോൾ നല്ല നിലയിൽ പുള്ളര പോറ്റുന്ന തന്തക്ക അഭിവാദ്യം അങ്ങനെ ആയി തീരുത്തി പോക്ക് പോയാല് ഇതിപ്പോ രാഷ്ട്രീയ രംഗത്ത് മാത്രം ഇത് രാഷ്ട്രീയ ഇത് പൊളിറ്റിക്സിൽ ഒരു മെത്തേഡാ മോലോ നിങ്ങൾ എന്ത് തൈ പറയണേ അല്ല മക്കളെ ഒരാളിപ്പോ വേണ്ട മുമ്പ് ഇവിടെ പെരുമ്പാവൂർ പട്ടണത്തിൽ ഇവിടെ ഫ്ലക്സ് ബോർഡ് എന്താ സംഭവം ഒരു നാല് മാവിൻ തൈ നട്ടു കുറച്ച് കാക്കാമാര് പിള്ളേര് വിപ്ലവം എന്നിട്ട് ഫ്ലക്സ് ഇങ്ങനെ മോന്ത കുറെ ആൾക്കാരെ മോന്ത കാ കാണുമ്പോൾ എൻ്റെ മോന്തിക്കൂടെ നാ എ ബി സി പാർട്ടി പറഞ്ഞു പാർട്ടി ഉണ്ടാക്കുക അതിന്റെ പ്രസിഡന്റ് ഞാനും അപ്പുറത്തൊരു മുഹമ്മദ് സെക്രട്ടറി ആയിക്കോട്ടെ എന്തൊരു ഫ്ലക്സ് വെക്കുക ടൗണിലാകെ ഞാൻ പറയുന്നത് ഒരു സ്ഥാനത്തിൽ ആരും ഒരു സ്ഥാനത്തിലെത്തുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു അധികാരം കിട്ടിയ ആള് ആ ആളെ പരിചയപ്പെടുത്താൻ ഒരു പ്രഭാഷണത്തിന് പരിചയപ്പെടുത്താൻ അതിൻ്റെ പരസ്യത്തിന് ഫ്ലക്സ് വെക്കുന്നതിനെ എതിർത്തിട്ടല്ല അതൊക്കെ നടന്നോട്ടെ പരസ്യം എന്നുള്ള നിലയ്ക്ക് ഫ്ലെക്സ് വിപ്ലവം നമ്മുടെ വർത്തമാന കാലത്ത് അതൊരു പ്രചരണ രീതി തന്നെയാണ് അത് നമ്മൾ എതിർക്കല്ല പക്ഷെ നന്മ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു പത്ത് ഫ്ലെക്സ് ബോർഡ് വെക്കുക ഈ മന്ത്രി എന്നെ പോക്കറ്റ് എന്നെ കാശിട്ട് കൊടുത്താൽ ഈ അധികാരി എന്നെ പറയാണ് ടൗണിലൊക്കെ അത് വെക്കണം ഒരു ചങ്ങാതിപ്പോൾ ഈ ചെറുപേലിക്കുന്നത്ത് താമസിക്കുന്ന ഒരു പാവം കിടക്കുന്ന വീട് നിൽക്കുന്ന സ്ഥലത്ത് പട്ടയല്ല അതിന് പേപ്പറില്ല ആധാരം ശരിയല്ല എല്ലാ നിലയിലും പട്ടയത്തിന് ആധാരത്തിന് ആ ഭൂമി തനിക്കായി അധീനപ്പെടുത്താൻ അർഹനായ പഞ്ചപ്പാവ അധികാരി വർഗത്തിന്റെ മുന്നിൽ വാതിൽ മുഴുവൻ മുട്ടി അവസാനം തീരുമാനമായി എല്ലാവരും കലക്ടറൊക്കെ ഓർഡർ ആയി ഒപ്പിട്ടു കൊടുത്തു ഇത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇതിന് അധികാരമുണ്ട് ഇന്നതും താട്ട് അത് ഇങ്ങനെ തരാൻ പറ്റില്ല അത് മിനിസ്റ്റർ വരുമ്പോ മിനിസ്റ്റർ വരുമ്പോ അപ്പോ ബഹുജന സമക്ഷേ തരാൻ പറ്റുള്ളൂ തൽക്കാലം ഒന്നുകൂടിയാണ് സബൂറാക്കിയേക്ക് എന്താ ഇപ്പൊ ഇതിന്റെ കഥ നീ ചത്താലും നീ മരിച്ചാലും വേണ്ടില്ല ഞങ്ങൾക്ക് ആളാകണം അല്ലേ നിങ്ങളിലുള്ള ഉത്തമൻ ഉത്തമരായ ആളുകൾ നേതാക്കന്മാർ മുഖം മിനുക്കലിന്റെ ആളുകളായാൽ വല്ലാത്ത വിഷമം പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ ചില സംഘാടകര് സാധുക്കള് ഉസ്താദേശി ആ ഫോട്ടോ എന്ന് പറയുന്നത് എന്തിനാ ഫ്ലെക്സ് വെക്കാണ് ഞാൻ പരമാവധി പറയുന്നില്ല എന്റെ ഫോട്ടോ വെച്ചിട്ട് ഫ്ലെക്സ് വേണ്ട എനിക്ക് എന്തൊരു അറപ്പ് തോന്നണത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് അറിയായിരിക്കും നിങ്ങൾ ഫ്ലക്സ് എൻ്റെ ഫോട്ടോ എന്നാലും ഇസ്താദേ നാട്ടിലൊരു നടപ്പല്ലേ ഞാൻ വേണ്ട അപ്പം പിന്നെ ഒരു പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഞാൻ പറയുന്നത് ഒരു അറാമൊന്നല്ലോട്ടോ അങ്ങനെ വെച്ചോട്ടെ എനിക്കെന്തോ ഇതാ നിങ്ങളിലെ ഉന്നതരായ ആളുകൾ മുഖം മിനുക്കലിന്റെ ആളുകളായാൽ ഇന്ന് മണിക്ക് നമ്മുടെ നാടിൻ്റെ പാലം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് ആത്മാർത്ഥമായി ഉദ്ഘാടനം ഇല്ല എവിടില്ല ഒക്കെ ഔപചാരികത ഇതാണ് ഇദ്ദിഹാൻ ഈ മുസ്ലിമാണ് നീ എങ്കിൽ നിനക്ക് രാഷ്ട്രീയത്തിൽ ഒരു നിയമം ദീണ്ടു വേറെ നിയമമൊന്നുമില്ല ഇല്ല എന്താ ഔപചാരികത നിനക്ക് എന്താ ചാൻസ് അത് ഉത്തരവാദിത്ത അത് ബാധ്യതയാണ് ബാധ്യത ഇനിയിപ്പൊ നാട്ടിലൊരു ചടങ്ങ് നിനക്ക് ഔപചാരിക ഉദ്ഘാടനം ചെയ്തും കുഴപ്പമില്ല പക്ഷെ ഇത് പത്താൾ അറിയണം അങ്ങനെ അടുത്ത വർഷം എനിക്ക് തന്നെ വോട്ട് കിട്ടണം ധൈര്യം ലക്ഷ്യം ഇതുപോലെ നന്മ ചെയ്യുമ്പോ ഈ നാട്ടില് എവിടെയെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോ അറിയിക്കണം എന്നുള്ള രീതി ഇന്നായിത്തീർന്നു അല്ലേ അല്ലേ ആയിത്തീർന്നു എല്ലാവരും പരസ്യത്തിന്റെ ആളുകൾ മുഖം മിനിക്കുക സോഫിങ്ങിൻ്റെ ആളുകളായി മാറി അങ്ങനത്തെ കാലം വന്ന ഉപദേശം പരിക്കൂല തീർന്നിട്ടില്ല കേട്ടോ ഒന്ന് ും പറയാൻ നിൽക്കേണ്ട പണ്ഡിത സമൂഹമേ സ്വന്തം ശരീരത്തെ നരകത്തുനിന്ന് കാത്തിട്ട് പള്ളിയിൽ വന്നിട്ട് വീട്ടിൽ നിന്നിട്ട് വിവാദത്ത് ചെയ്തിട്ട് നിസ്കരിച്ചോ വല്ല കാര്യത്തിനും ടൗണിൽ ഇറങ്ങിയാൽ ഇടത്തേക്കും വലത്തേക്കും നീ ശ്രദ്ധിക്കേണ്ട മോനെ ഇൻഷാ അല്ല മറ്റേ മൂന്ന് ഭാഗം നമുക്ക് പറയാം റബ്ബ് സുന്നത്തിന്റെ വക്താക്കളായി നമ്മെ പിടിച്ചു നിർത്തി തരുമാറാകട്ടെ പിതാത്തിലും കുഫിറിലും ശിർക്കിൽ നിന്നും അല്ല നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ അലഹദിറബില്ല